ടീച്ചർ ഹെൽപ്പർ ചാനലിലെ ഇന്നത്തെ കവി പരിചയം അഥവാ കഥാകൃത്തിനെ അടുത്തറിയാം എന്നതിൽ നിത്യചൈതന്യയാണ് പരിചയപ്പെടാൻ പോകുന്നത്. അതിനു മുമ്പായി ടീച്ചർ ഹെൽപ്പർ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി അടുത്തുള്ള ബെല്ലേക്കൺ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്ത ഉടനെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് എത്തുകയുള്ളൂ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കവി പരിചയം അഥവാ കഥാകൃത്തിനെ അടുത്തറിയാം. നിത്യചൈതന്യായതി. ആത്മീയതയിലും ശ്രീനാരായണ ദർശനത്തിലും പാണ്ഡിത്യമുണ്ടായിരുന്ന ആത്മീയ ആചാര്യനും തത്വചിന്തകനുമായിരുന്നു ഗുരു നിത്യ ചൈതന്യായതി. 1924 നവംബർ 2 പത്തനംതിട്ട ജില്ലയിലെ മുറിഞ്ഞക്കല്ലിൽ വകയാറിലാണ് ജനനം. ജയചന്ദ്ര പണിക്കർ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. സന്യാസം സ്വീകരിച്ചപ്പോൾ പേര് നിത്യ ചൈതന്യായതി എന്നാക്കി. അദ്ദേഹം അധ്യാപകൻ കൂടിയായിരുന്നു. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ രണ്ടാം പിൻഗാമിയായിട്ടാണ് നിത്യചൈതന്യായതിയെ കണക്കാക്കിയിരുന്നത്. ശ്രീനാരായണ ദർശനങ്ങൾ പ്രചരിപ്പിക്കുവാനായി സ്ഥാപിക്കപ്പെട്ട നാരായണ ഗുരുകുലത്തിൻ്റെ തലവനായിരുന്നു നിത്യചൈതന്യായതി. അതുപോലെ തന്നെ ഭൗതികം, ആധ്യാത്മികം, സാമൂഹികം, സമ്പദ് വ്യവസ്ഥ, വിദ്യാഭ്യാസം, ആരോഗ്യശാസ്ത്രം, സാഹിത്യം, സംഗീതം, ചിത്രകല, വാസ്തുശില്പം തുടങ്ങി ഒട്ടേറെ വിഷയങ്ങളിൽ അദ്ദേഹം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. കൂടാതെ പരിവർത്തനോന്മുഖ വിദ്യാഭ്യാസം, സത്യത്തിൻ്റെ മുഖങ്ങൾ, ഭാരതീയ മനഃശാസ്ത്രത്തിന് ഒരാമുഖം, നളിനി എന്ന മഹാശില്പം, ജാതിമത ദൈവം, യതിശ്ചര്യ, മനഃശാസ്ത്രം ജീവിതത്തിൽ തുടങ്ങി നിരവധി കൃതികൾ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 1999 മെയ് 14 നിത്യചൈതന്യായതി ഓർമ്മകൾ മാത്രം ബാക്കി വെച്ച് യാത്രയായി.